ദ ഗിഫ്റ്റ് ഓഫ് സഫറിങ്. ഗിഫ്റ്റ് ഓഫ് സഫറിങ് ഉണ്ടെങ്കിൽ കണ്ണുനീര് വരത്തുള്ളൂ. കണ്ണുനീരില്ലാതെ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കത്തില്ല. മനസവാട്ടം കണ്ണീരും വന്നിടണം പ്രാർത്ഥനയിൽ, പുഞ്ചിരിയുള്ള ധരം വ്യസനം തട്ടാത്ത മനവും പോരാ. ഹൃദയം നുറുങ്ങുന്നവന് യഹോവ മാനസ് അപ്രേമൻ്റെയാ പാമ്പാക്കുട നമസ്കാരത്തിനുണ്ട്. മാനസവാട്ടം കണ്ണീരും വന്നിടണം പ്രാർത്ഥനയിൽ, പുഞ്ചിരിയുള്ള ധരം വ്യസനം തട്ടാത്ത മനവും പോരാ. കർത്താവ് രണ്ടാമതൊന്ന് വിശ്വാസികൾ തിടക്കുമ്പോൾ രാപ്പകൽ കരയുന്നവരെ മാത്രമേ രക്ഷിക്കാൻ പോകുന്നുള്ളൂ. ഗിഫ്റ്റ് ഓഫ് ടിയേഴ്സ്, പാപത്തെ ഓർത്ത് കരയുന്നവരെ അല്ല. വിസ കിട്ടാഞ്ഞിട്ടും പട്ടിണി മാറാനും ബിസിനസ് ആ കരച്ചിലല്ല, പാപത്തെ ഓർത്ത് കരയുന്നത്. അങ്ങനെ കരയുന്നവർ ചുരുക്കമായതുകൊണ്ടാണ് മനുഷ്യപുത്രൻ രണ്ടാമത് വരുമ്പോൾ വിശ്വാസികളെ കണ്ടെത്തത്തില്ല കുറവാന്ന് പറഞ്ഞത്. അതാണ് ലൂക്കോസ് 18. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന വൃതന്മാരുടെ കാര്യത്തിൽ. എപ്പോഴാണ്? പിന്നെ എവിടെ സിനിമ കാണാൻ, എവിടെ സീരിയൽ കാണാൻ, എവിടെ ചാറ്റിംഗ്? ഇതൊക്കെ ദൈവരാജ്യത്തിൻ്റെ അനുഭവമല്ല, ഈ ലോകരാജ്യത്തിന്. ഇത് ഇവിടെയുള്ളവർക്കതാകാം. അതുകൊണ്ടാണ് ഈ ലോകത്തിന് അനുരൂപമാകാതെ മനസ്സ് പുതുക്കി ആ രൂപാന്തരം. ഈ ഫെനിമണീസ് ഇൻ ക്രൈസ്റ്റ് ഈസ് എ ന്യൂ ക്രിയേഷൻ എന്ന് പറയുന്ന അവസ്ഥ അതാണ്. അതുകൊണ്ട് മാനസവാട്ടം കണ്ണീരും വന്നിടണം പ്രാർത്ഥനയിൽ. കണ്ണുനീരില്ലാതെയുള്ള പ്രാർത്ഥന ദൈവം. അതുകൊണ്ടാണ് മഗ്ദലിൻ്റെ മറിയത്തിന് വലിയ ഒരാളായിട്ട് കാണിച്ചത്. പാവിനിയായ സ്ത്രീ വിശുദ്ധ കുർബാന കൊള്ളുമ്പോൾ പോലും എന്താ ചൊല്ലുന്നത്? ആ പാവിനിയെപ്പോലെ, ആ വലതുവശത്തെ കള്ളനെപ്പോലെ. കല്യാണത്തിന് പോലും അതാ പാടുന്നത്. സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായ നിങ്ങൾ അത് വളരെ മോഡലാണ്. റിപ്പൻ്റൻസ് ഇല്ലാതെ ദൈവം സ്വീകരിക്കുക. റിപ്പൻ്റൻസിൻ്റെ ഫസ്റ്റ് പാർട്ട് ഓഫ് റിപ്പൻ്റൻസ് ഈസ് പാപത്തെ ഓർത്ത് കരയുന്നതും, സെക്കൻഡ് പാർട്ട് ഓഫ് റിപ്പൻ്റൻസ് ഈസ് പാപത്തിൽ വീഴാതിരിക്കാൻ കരയുന്നതുമാണ്. നമുക്ക് ആ ഭാഗം കുറയുന്നത് കൊണ്ടാണ് വീണ്ടും വീണ്ടും പാപത്തിൽ വീണു പോകുന്നത്. അതുകൊണ്ട് പരിശുദ്ധന്മാർ കർത്താവ് ഉൾപ്പെടെ പാപത്തിൽ വീഴാതിരിപ്പാൻ നിരന്തരമായിട്ട് കരഞ്ഞു. അങ്ങനെ രാവും പകലും പാപത്തിൽ വീഴാതിരിപ്പാനും പാപത്തിൽ വീണതിനെ ഓർത്തും കരയുന്നവരെ മാത്രമേ കർത്താവ് രക്ഷിക്കത്തുള്ളൂ. വിശുദ്ധ ലൂക്കോസ് 18:7. അത് കഴിഞ്ഞാണ് 8 പറഞ്ഞത്, വിശ്വാസികളെ കണ്ടെത്താൻ പാടാണ്. ഈ കനിതിലാണ് പിന്നെ ജനിച്ചത് കരഞ്ഞുകൊണ്ടാണെങ്കിൽ ജീവിക്കേണ്ടതും കരഞ്ഞുകൊണ്ടാണ്. സ്വർഗരാജ്യത്തിൽ ചെല്ലുമ്പോൾ മാത്രമേ ഈ കണ്ണുനീര് തുടയ്ക്കുവാനിടയാകാവൂ. അവിടെ ചെല്ലും വിശപ്പില്ല, ദാഹമില്ല, അവൻ ജീവജലത്തിൻ്റെ അടുത്ത് മേയിച്ച് ദൈവം താൻ അവിടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം അടുത്തു. അതുവരെ കരഞ്ഞുകൊണ്ട് പോകണം. ഈ കരച്ചിൽ ദ ഗിഫ്റ്റ് ഓഫ് ടിയേഴ്സ്. ഗിഫ്റ്റ് ഓഫ് ടിയേഴ്സ് കഴിയുമ്പോഴേ പ്രാർത്ഥിക്കാനൊക്കത്തുള്ളൂ. ദ ഗിഫ്റ്റ് ഓഫ് പ്രെയർ. ഞാൻ എൻ്റെ വൈദികരെ വിളിച്ചിട്ട് ഒരു മീറ്റിംഗ് ചോദിച്ചു, അച്ഛന്മാരോട് പ്രാർത്ഥിക്കാനറിയാമോ എന്ന്. അവരെന്നെ തുറച്ചു നോക്കിക്കളഞ്ഞു. എന്തൊരു ചോദ്യം തിരുമേനി ചോദിക്കുന്നത്, പ്രാർത്ഥിക്കാനറിയാമോ എന്ന്. എൻ്റെ കൂടെ അച്ഛൻ പറഞ്ഞു, ഒക്കെ രാവിലെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തു. പൗലോസിയ പറഞ്ഞു, വീണ്ടും പോലെ പ്രാർത്ഥിക്കുവാൻ ഇന്നും നമ്മൾക്ക് അറിഞ്ഞുകൂടാ. റോമാലേഖനം 8:26. വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. വിശുദ്ധ ജീവിതം നയിക്കുന്നവരാണെങ്കിൽ പരിശുദ്ധമെന്ന അകത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കും. നാം വിശുദ്ധ ജീവൻ നയിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കും. പത്രോസിന് വേണ്ടി അണച്ചതുപോലെ, ശിമോനെ ശിമോനെ, സാത്താൻ ഗോതമ്പ് പോലെ നിന്നെ പാറ്റേണ്ടതിന് എന്നോട് അനുവാദം ചോദിച്ചു, ഞാനോ നിൻ്റെ വിശ്വാസം പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി, വിശ്വാസം പോകാതിരിപ്പാൻ കർത്താവ് ഉൾപ്പെടെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വേണ്ടും പോലെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് അറിഞ്ഞുകൂടാ. കണ്ണുനീര് വന്നെങ്കിലേ പ്രാർത്ഥിക്കാനൊക്കത്തുള്ളൂ. കുരിശിൽ കടന്നുകൊണ്ട് കള്ളൻ പ്രാർത്ഥിച്ചു, കർത്താവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ, അതാണ് കുർബാനയ്ക്ക് തൊട്ട് മുമ്പേ ചൊല്ലുന്നത്, നിന്റെ മഹത്വം ഉദിക്കുന്ന ആൾ നിൽക്കണം അവർ വലവ. നമ്മുടെ ആരാധനാ വിഷയങ്ങളെല്ലാം ദൈവിക വിഷയങ്ങളാണ്, പക്ഷേ ലൗകിക മനുഷ്യർക്ക് ഇത് അരോചകമാണ്. അതുകൊണ്ട് അവർ കൂട്ടായ്മയിലേക്ക് പോകുന്നത്. ദൈവിക വിഷയം ദൈവമക്കൾക്ക് മാത്രമേ രസമാകത്തുള്ളൂ, അല്ലാത്തവർക്ക് നീരസമാകും. രസമല്ലാത്തതാണ് നീരസം. ദ ഗിഫ്റ്റ് ഓഫ് ടിയേഴ്സ്. അത് കഴിഞ്ഞ് ഗിഫ്റ്റ് ഓഫ് പ്രെയർ.
ഗിഫ്റ്റ് ഓഫ് പ്രയർ കഴിഞ്ഞ് കിട്ടുന്നതാണ് ഗിഫ്റ്റ് ഓഫ് ലവ്. ഗിഫ്റ്റ് ഓഫ് ലവ്, ഈ ഗിഫ്റ്റ് ഓഫ് ലവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നാം സൃഷ്ടിയെ സ്നേഹിക്കത്തില്ല, സൃഷ്ടാവിനെ മാത്രമേ സ്നേഹിക്കൂ. പിന്നെ സൃഷ്ടിയെ സ്നേഹിക്കുന്നത് സൃഷ്ടാവിനെ പ്രതി മാത്രമായിരിക്കും. ദൈവത്തെ മാത്രം സ്നേഹിക്കുക, ദൈവത്തെ പ്രതി മറ്റുള്ളവരെ, അപ്പനെയും അമ്മയും മക്കളെയും ഒക്കെ പോലും ദൈവത്തെ പ്രതി മാത്രമാണ്. അതുകൊണ്ടാണ് എന്നേക്കാൾ കൂടുതലായി അപ്പനെയോ അമ്മയെയോ മക്കളെയോ സഹോദരങ്ങളെയോ നിലങ്ങളെയോ ഒക്കെ സ്നേഹിക്കുക. പിന്നെ എന്നെ സ്നേഹിക്കുന്നവൻ സ്നേഹിക്കേണ്ടത് എൻ്റെ കുരിശിനെ ആയിരിക്കും. ആ കുരിശുമായിട്ട് വേണം എൻ്റെ പിന്നാലെ വരാൻ എന്ന് പറയുന്നത്. ആ ഗിഫ്റ്റ് ഓഫ് ലവ് വന്ന് കഴിയുമ്പോഴുണ്ടല്ലോ, ആ ലവ് എന്ന് പറയും പിന്നെ സൃഷ്ട വസ്തുക്കളെ സ്നേഹിക്കത്തില്ല, വസ്തുവിനെ ഉപയോഗിക്കത്തേ ഉള്ളൂ. ഈ സാധനങ്ങൾ ഉപയോഗിക്കാൻ, ദൈവത്തെ സ്നേഹിക്കുക, വസ്തുക്കളെ ഉപയോഗിക്കുക. ഇന്ന് നമ്മൾ ചെയ്യുന്നത് പലപ്പോഴും ദൈവത്തെ ഉപയോഗിക്കുന്നു, വസ്തുക്കളെ സ്നേഹിക്കുന്നു. ഗോഡ് ഈസ് ടു ബി ലവ്ഡ് ആൻഡ് വെൽത്ത് ഈസ് ടു ബി യൂസ്ഡ്. ഇന്ന് ലൗകിയർ ചെയ്യുന്നത് വെൽത്ത് ഈസ് ടു ബി ലവ്ഡ് ആൻഡ് ഗോഡ് ഈസ് ടു ബി യൂസ്ഡ്. നേർച്ച കാഴ്ചകൾ പോലും ഈ സമ്പത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയായി മാറിയിരിക്കുകയാണ്. റോമാലേഖന 8 ആ പറഞ്ഞതിൻ്റെ ബാക്കിയോടെ വായിക്കുമ്പോൾ, എൻ്റെ കർത്താവിൻ്റെ സ്നേഹത്തിൽ തന്നെ വേർപിരിക്കുവാൻ ഒന്നിനും സാധ്യമല്ല. പിന്നെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെയാണ്? കഷ്ടമോ പട്ടിണിയോ വാളോ ആപത്തോ നഗ്നതയോ ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ ഒന്നിനും. ആ സ്നേഹത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോഴാണ്, ആ സ്നേഹത്തിൻ്റെ ഒരു കൺവിക്ഷൻ ഉണ്ടാകുമ്പോഴാണ് പിന്നെ കൺവീനിയൻസ് ഇല്ല. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, കൺവിക്ഷൻ കൻ അവോയ്ഡ് കൺവീനിയൻസ്, കോംപ്രമൈസ്, കൺഫ്യൂഷൻ, കോൺഫ്ലിക്റ്റ്, കോൺട്രഡിക്ഷൻ, കോൺട്രവേഴ്സി, കൺഫ്രണ്ടേഷൻ, കോമ്പറ്റീഷൻ, കമ്പാരിസൺ. ഞാൻ ആരെയും കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. ഈ 5 ദാനങ്ങൾ നമ്മുടെ കൈവശമുണ്ടെങ്കിൽ നമ്മൾ അനുഗ്രഹിതരായി. അങ്ങനെയൊക്കെ വന്ന് കണ്ണുനീരൊക്കെ വന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലോ, പിന്നെ നമ്മൾ ശുദ്ധീകരിക്കപ്പെടും. അതിനാണ് സൗകര്യം പോലെ നെറ്റിൽ പോയി നോക്കിയാൽ മതി, കത്താർസിസ് എന്നുള്ള വാക്ക്, പർജിങ് ഓഫ് ദ സോൾ. അതിനൊരു പ്യൂരിറ്റി വന്ന് കഴിയുമ്പോൾ പിന്നെ നമുക്ക് പാഷനില്ല, ഡിസ്പാഷൻസേ ഉള്ളൂ. പിന്നെ ദൈവത്തെ അല്ലാതെ മറ്റൊന്നിനെ സ്നേഹിക്കാൻ നമ്മൾക്ക്, വി കനോട്ട് ബട്ട് ലവ് ഗോഡ്. ദൈവത്തെ മാത്രം സ്നേഹിക്കാൻ ഒക്കത്തുള്ളൂ. പിന്നെ അതുകൊണ്ടാണ് കത്താർസിസ് എന്നൊക്കെ പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ട്, പർജിങ്, കണ്ണുനീരുകൊണ്ട് നേടുന്നതാണ് പർജിങ്. അത് കഴിയുമ്പോഴാണ് ശരിയായ വിഷൻ കിട്ടുന്നത്. അതിനാണല്ലോ വിജയശേഖർ പറയത്തില്ലേ, തയോറിയ അല്ലേ. തയോസിസ് പിന്നത്തേതാ, തയോറിയ. അതിനു മുമ്പേ അപ്പാത്തിയ ഉണ്ട്, പാത്തോസ് ഇല്ലേ, പാത്തോളെ. പാത്തോസ് ഇല്ലാത്ത അവസ്ഥയാണ് അപ്പാത്തിയ. അപ്പാത്തറ്റിക് ലെവൽ കഴിയുമ്പോഴാണ് തയോറിയ. അതിന് തയാറിറ്റിക്കൽ പേഴ്സൺ എന്ന് പറയും. എന്താ, അങ്ങനെയുള്ളവർക്ക് മാത്രമേ ലീഡേഴ്സ് ആകാനൊക്കെ, സ്പിരിച്വൽ തിയററ്റിക്കൽ പേഴ്സൺ അല്ല, സ്പെല്ലിങ് അതന്നെ, തയോറിയയുടെ തയോറിറ്റിക്കൽ പേഴ്സൺ. ദൈവ ദർശനമുള്ളവരാണ് ആടുകളുടെ ഇടയനായി നടക്കേണ്ടത്. ദൈവ ദർശനമുള്ളവരാണ് നല്ല ഇടേൻ്റെ പിന്നാലെ പോകേണ്ടത്. ആ നല്ല ഇടേൻ്റെ പിന്നാലെ പോകുന്നവരെ മാത്രമേ ആടുകളെയും കൊണ്ട് നയിക്കാൻ, അല്ലെങ്കിൽ കുരുടൻ കുരുടൻ നയിച്ചാൽ രണ്ടുപേരും വഴിയിൽ വീഴും. അതുകൊണ്ട് ആ അപ്പാത്തിയ തയോറിയ എന്നൊക്കെ, അത് കഴിഞ്ഞ് അങ്ങ് പോയി കഷ്ടതയിൽ കൂടെ കടന്ന് കടന്ന് കരിക്കട്ട തീയിൽ വീഴുമ്പോൾ ശോഭിക്കുന്ന അവസ്ഥയിൽ എത്തുമ്പോഴേ പിന്നെ തയോസിസിലൊക്കെ പോകത്തുള്ളൂ, തയോസ് ദൈവീകരണമൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് യുവാനിസിന് കൂടെ കൂടെ പറയുമായിരുന്നു, ആ കത്താർസിസ് പറയും, അത് കഴിഞ്ഞിട്ട് 40 ഒരു പ്രകാശത്തിൻ്റെ വരും. പിന്നാണ് ഇതൊക്കെ നമുക്ക് പറയാമെന്നുള്ളതല്ലാതെ അത് കൊതിക്കാൻ പോലും ഇതുവരെ അവസരം കിട്ടിയിട്ടില്ല. ഒരുപാട് കാലം കഴിയും. ഡയമണ്ട് കരിക്കട്ടയാണ്, കരിക്കട്ട ഡയമണ്ടാണെങ്കിൽ എത്ര വർഷമാ, തൗസൻഡ്സ് ഓഫ് മില്യൻസ് ഓഫ് ഇയേഴ്സ് മണ്ണിനടി കടന്ന്, വെട്ടം കണ്ടിട്ടില്ല, വെളിച്ചം കണ്ട ചോ നിർത്താൻ പോവാ, പിന്നെ വെട്ടം കണ്ടിട്ടില്ല, വെളിച്ചം കണ്ടിട്ടില്ല. അതിനെ ഒരു രൂപാന്തരം വരും, അലോട്രോപ്പിക് മോഡിഫിക്കേഷൻ വരും, കഷ്ടതയിൽ കൂടെ കടന്ന് കണ്ണുനീരിൽ കൂടെ പോയി കഴിയുമ്പോൾ ഒരു രൂപാന്തരം വരും. അപ്പോഴേ അലോട്രോപ്പി എന്ന് പറഞ്ഞാൽ വേരിയേഷൻ ഓഫ് പ്രോപ്പർട്ടീസ് വിത്തൗട്ട് ചേഞ്ച് ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറയും. പ്രോപ്പർട്ടിക്ക് ചേഞ്ച് വരും, സബ്സ്റ്റൻസ് ചെയ്യൽ. അപ്പം പാപികളായ നമ്മൾ കഷ്ടതയിൽ കൂടെ കണ്ണുനീരിൽ കൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധന്മാരായി തീരും. പാപികളും മനുഷ്യരാണ്, പരിശുദ്ധന്മാരും മനുഷ്യരാണ്. 5 ദാനങ്ങളെക്കുറിച്ച് ശാന്തമായി ചിന്തിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. ദ ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത്, അതുണ്ടെങ്കിൽ ഗിഫ്റ്റ് ഓഫ് സഫറിങ് ഉണ്ട്. ഗിഫ്റ്റ് ഓഫ് സഫറിങ് വന്നു കഴിയുമ്പോഴേ ഗിഫ്റ്റ് ഓഫ് ടിയേഴ്സ് വരത്തുള്ളൂ. ഗിഫ്റ്റ് ഓഫ് ടിയേഴ്സ് വരുമ്പോഴേ കരഞ്ഞ് പ്രാർത്ഥിക്കാനൊക്കത്തുള്ളൂ. പ്രാർത്ഥന കണ്ട് കഴിയുമ്പോഴേ ദൈവസ്നേഹം നമ്മിലേക്കും, നമ്മുടെ ദൈവസ്നേഹം ദൈവത്തിലേക്കും, ആ സ്നേഹം മറ്റുള്ളവരിലേക്കും കഴിഞ്ഞ് കവിഞ്ഞൊഴുകത്തുള്ളൂ.
ഈ അഞ്ച് ദാനങ്ങൾ ദൈവം നമുക്ക് തരുവാനിടയായിത്തീരട്ടെ.